ഹലോ ഫ്രണ്ട്സ് ഇ പി സ്വേലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിസ് ഇസ് മി ഗായത്രി പ്രണവ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പൊട്ടറ്റോ ചീസ് ആണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അതിന് മുമ്പ് അവിടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രൗൺസ് എടുത്തിട്ടുണ്ട് ബ്രെഡ് കുറച്ച് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങാണ് ബോയിൽ ചെയ്തത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായി ഉടച്ച് വെച്ചേക്കാണ് പിന്നെ നമുക്ക് കോൺഫ്ലോർ വേണം പിന്നെ റെസ്ക് പൊടിച്ചത് മാറ്റി വെച്ചേക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് ക്രൗൺസ് ഇതിനകത്തേക്ക് ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ അത് ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മതി അത് നന്നായി ായിട്ട് പേസ്റ്റാക്കി ഇതും കൂടി ഇതിനകത്ത് ചേർക്കണം കേട്ടോ അപ്പം അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിനകത്ത് ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങുന്നത് അതുകൊണ്ട് ഉപ്പ് ഇതിനകത്ത് ഉണ്ടാവും നിങ്ങൾക്ക് ഇനി കുറവാണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ചേർക്കുക കുറവാണോന്ന് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ കുഞ്ഞ് ബോളുകളാക്കിയിട്ട് മാറ്റി വെക്കാം അപ്പം ഇതുപോലെ ബോളുകളാക്കിയിട്ട് അത് തന്നെ നമുക്ക് മാറ്റി വെക്കാം ശേഷം നമുക്ക് അതിനുശേഷം നമുക്കിതിനകത്തൊന്ന് ഒരെണ്ണെടുക്കാം ഒരെണ്ണെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക നമ്മൾ പരത്തി കൊടുത്തതിനു ശേഷം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചീസ് വയ്ക്കുന്നത് അപ്പം ഇങ്ങനെ നന്നായിട്ടത് പരത്തി കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് വയ്ക്കാം മോസ്റ്റുള്ള ചീസോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ചീസോ നിങ്ങൾ ക്യൂബായിട്ട് കിട്ടുമെന്ന് വെച്ചാൽ അത് വയ്ക്കുക അല്ലെങ്കിൽ ഷീറ്റായാലും അതായാലും മതി നമ്മൾ ഷീറ്റായിട്ട് കിട്ടുമല്ലോ അതായാലും മതി അപ്പം നമുക്കിത് സെൻറ്ററിനകത്തേക്ക് എടുത്ത് വയ്ക്കാം സെൻറ്ററിൽ തന്നെ വെക്കുക എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചീസിനെ നന്നായിട്ട് അത് കവർ ചെയ്ത് കൊടുക്കുക ഒട്ടും പുറത്ത് വരുന്നത് അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പം ഇതിൻ്റെ ആ സൈഡ് പൊട്ടും നമ്മൾ എവിടെയെങ്കിലും കവർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സൈഡ് പൊട്ടും അപ്പോൾ ആ ചീസ് പുറത്തേക്ക് പോകും അപ്പോൾ ഒരു ഇത് വരില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടും കവർ ചെയ്ത് കൊടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിനെ അതിനെടുക്കുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഉരുളക്കിഴങ്ങും നമുക്ക് നമുക്കതുപോലെ ചെയ്തെടുക്കാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം നമ്മൾ ഒത്തിരി എരിവൊന്നും ഇതിനെ ചേർക്കുന്നില്ല നമ്മൾ ആകെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയും ആണ് ചേർക്കുന്നത് അത് നിങ്ങളുടെ എരിവിനുസരിച്ച് അത് കുറയ്ക്കുക കാരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക്ല്ലേ ക്രഷ്ഡ് കുരുമുളക് അത് ചേർക്കാം അല്ലെങ്കിൽ നമ്മുടെ പൊടിയായാലും കുഴപ്പമില്ല പൊടിയായാലും ചേർക്കാം അങ്ങനെ ചേർക്കാം ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഉരുളൊക്കെ ഇഴങ്ങ് നമ്മൾ ബോയിൽ ചെയ്ത് ഉടയ്ക്കുന്ന സമയത്ത് കുറച്ച് നമ്മുടെ പച്ചമുളക് ഒസാവ് കൊള്ളാംയാണ് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം പക്ഷേ ഇതാണ് കുറച്ചും കൂടെ എളുപ്പവും ടേസ്റ്റിയും അപ്പം എരിവേണമെന്നുള്ളവർക്ക് പച്ചമുളക് വേണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ഈ ഒരു സിമ്പിൾ രീതിയിലാണ് നിങ്ങൾ ചെയ്ത് കാണിക്കുന്നത് അപ്പം ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലായിടയിലും ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാകും ഉരുളക്കിഴങ്ങ് ബ്രെഡൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എന്നെ കമൻസ് അറിയിക്കണം അപ്പം നമ്മുടെ എല്ലാ ബോൾസും തയ്യാറാക്കിയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു പാത്രത്തിൽ രണ്ട് സ്പൂൺ കോൺഫ്ലോർ ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനകത്ത് ആ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് അതിന് ഉടച്ച് നല്ല നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് മിക്സ് ചെയ്തത് മാറ്റി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് റസ്ക് റെസ്ക് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ ആ റെസ്ക് പൊടിച്ചതാണിത് ഒരു മൂന്ന് റസ്ക് ആയാലും മതിയാവും ആ റെസ്ക് നന്നായിട്ട് നല്ല ആയിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് ശേഷം പാൻ ചൂടാക്ക ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ കോൺഫ്ലോറിൻ്റെ ബാറ്ററിൽ മുക്കുക അതുപോലെ തന്നെ ഈ റെസ്ക് പൊടിയിലൊന്നും മുക്കുക നമ്മൾ റസ്ക് പൊടിയിൽ മുക്കുമ്പം എല്ലാ സൈഡും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കറക്റ്റ് എല്ലായിടത്തും ആ ക്രിസ്പി വായിട്ട് വരില്ല നല്ലതായിട്ട് ആ ക്രിസ്പി ആവുന്നുണ്ടെങ്കിൽ എല്ലാ സൈഡിലും നമുക്കതിനകത്ത് ആക്കി കൊടുക്കാം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് വേണം ഇടാൻ നല്ല കരഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് അതുപോലെ തന്നെ തീ കൂട്ടി വയ്ക്കരുത് നിങ്ങൾ സിമ്മിലും അല്ലെങ്കിൽ മീഡിയത്തിലോ ഇട്ടിട്ട് ഇതിനെ നമുക്ക് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വേണം ആക്കിയെടുക്കാൻ ആ സമയം നമുക്കത് മറച്ചിടാം അപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ നമുക്കിതിനൊന്ന് മറിച്ചും തിരിച്ചു ഇട്ടിട്ട് നമുക്കതിനെല്ലാത്തിനെയും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം നമ്മുടെ ഉള്ളിലെ സാധനങ്ങളൊക്കെ നമ്മുടെ എന്താണോ ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ബോയിൽ ചെയ്തിട്ടാളോ വെച്ചിരിക്കുന്നത് നമുക്ക് ഇനി ആ ചീസൊന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതി അപ്പം റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം വേണം കേട്ടോ നിങ്ങൾ സെർവ് ചെയ്യാൻ അതൊരു അടിപൊളി ടേസ്റ്റ് ആണ് കണ്ടോ നമ്മുടെ ഉള്ളിലത്തെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാൽ മാത്രം വരാ എന്ന കമൻസ് അറിയിക്കണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തൊരു ഐക്കൺ ഉണ്ടാവും അതോടെ ക്ലിക്ക് ചെയ്യണം